റൊണാൾഡ് പി ജോർജ് എന്നാണ് ഈ സഹോദരൻ്റെ പേര്. ഇത് അദ്ദേഹത്തിൻ്റെ വൈഫ്, രണ്ട് കുഞ്ഞുങ്ങളാണ്. ഇദ്ദേഹത്തിന് ഒരു ബൈക്ക് ആക്സിഡൻറ്റ് ഉണ്ടാകപ്പെടുകയും ഇതുമായിട്ട് കാലിൽ ഒരുമിച്ച് തന്നെ ആ ഒരു ആക്സിഡൻറ്റിൽ 4 ഫ്രാക്ചർ കാലിലുണ്ടായ സാഹചര്യമായിരുന്നു. അങ്ങനെ ഭവനത്തിൽ വിശ്രമിക്കുന്ന സമയത്തിലേക്ക് ഒത്തിരി അവർ പറഞ്ഞതിങ്ങനെയാണ്, ഭയങ്കരമായ വേദന കാലിലുണ്ടായിരുന്ന സാഹചര്യമായിരുന്നു. അങ്ങനെ നിന്ന സമയത്തിലേക്ക് ഏകദേശം 1.5 ആയ സാഹചര്യത്തിൽ ബ്രദറ് വീട്ടിലേക്ക് ഷാജി ബ്രദർ വീട്ടിലേക്ക് കടന്നുപോയിട്ട് ഇദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഈ 1.5 കൊണ്ട് നിരന്തരം തനിക്ക് കാലിൽ തറയിൽ പോലും വെക്കാൻ പറ്റാത്ത ഒത്തിരി വേദന സഹിച്ച അവസ്ഥയായിരുന്നു. ജോലിക്കൊന്നും പോകാൻ കഴിയില്ലായിരുന്നു അല്ലേ? ഞാൻ ISR ജോലിക്കൊന്നും പോകാൻ പറ്റും. അങ്ങനെ ജോലിക്കൊന്നും പോകാതെ വീട്ടിലായിരുന്നു. അപ്പോൾ 1.5 സാഹചര്യത്തിൽ ബ്രദർ വീട്ടിലോട്ട് പോയി പ്രാർത്ഥിച്ചു. അത്ഭുതം, അവരിങ്ങനെ പറഞ്ഞത്, പ്രാർത്ഥിച്ച സമയം മുതൽ ആ 4 ഫ്രാക്ചർ മുഖാന്തരം തന്നെ ഒരു സ്റ്റീൽ ബാറ് കാലിലകത്ത് പിടിപ്പിച്ചിരുന്നു. അങ്ങനെ ആയിരുന്നു വിശ്രമിച്ചുകൊണ്ടിരുന്നത്. ആ സാഹചര്യത്തിൽ ബ്രദർ പ്രാർത്ഥിച്ചത് മുതൽ ഇദ്ദേഹത്തിൻ്റെ അവേദന, പൂർണ്ണമായിട്ട് അവേദന മാറിപ്പോകാൻ തുടങ്ങി. പിന്നെ വാക്കർ വെച്ചാൽ നടക്കാൻ ആരംഭിച്ചു. ഇപ്പോൾ പൂർണ്ണമായിട്ട് സൗഖ്യത്തോടെ ജോലിക്ക് കടന്നു പോകാൻ ദൈവം അദ്ദേഹത്തെ സഹായിച്ചു. കൈയടിച്ച് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ആരായിരിക്കും സൗഖ്യം തന്നത്? ദൈവം, യേശു കർത്താവ്. കർത്താവ് ബ്രദറിനെ സൗഖ്യമാക്കി. ആക്സിഡൻറ്റിൽ വളരെ പ്രയാസപ്പെട്ട ഒരു സാഹചര്യമായിരുന്നു. എന്നാൽ കർത്തൃസന്നിധിയിൽ അവർ ശരണപ്പെട്ടു, ദൈവത്തോട് പ്രാർത്ഥിച്ചു. ആമീൻ. ആ സാഹചര്യത്തിൽ ദൈവം അവരെ വിടുവിച്ചു. യേശു അവരെ സൗഖ്യമാക്കി. യേശു അവരെ വിടുവിച്ചു എന്നവർ സാക്ഷിക്കുന്നു. നമുക്ക് അതുപോലെ ഒരു അത്ഭുത സാക്ഷ്യവും കൂടിയുണ്ട്. അത് ഈ കുഞ്ഞുമോളെ സാക്ഷ്യമാണ്. വളരെ അത്ഭുതമായൊരു സാക്ഷ്യം. ഏകദേശം 1.5 പ്രായമായത് മുതൽ ഈ കുഞ്ഞിന് ശ്വാസം എടുക്കാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു. വളരെ ബുദ്ധിമുട്ടി ശ്വാസം വലിക്കുന്ന സാഹചര്യമായിരുന്നു. ബ്രസ്റ്റ് ഫീഡിംഗ് ഒന്നും നടത്താൻ കഴിയാത്ത സാഹചര്യത്തിലോട്ട് പോയി. ആ സമയത്തിലേക്ക് ഹോസ്പിറ്റലിൽ പോകാനായിട്ടാണ് അവർ വന്നത്. അങ്ങനെ പ്രെയർ റൂമിലോട്ട് ബ്രദറിനെ കാണാൻ കുഞ്ഞിനുമായിട്ട് വന്നു. വന്ന സാഹചര്യത്തിൽ ബ്രദർ പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, ആശുപത്രി പോകേണ്ടതുണ്ടോ അല്ലെങ്കിൽ നാളെ കൂടി നോക്കിയിട്ട് നിങ്ങൾ പോയാൽ മതി എന്ന് പറഞ്ഞിരുന്നു. ആ സമയത്തിലേക്ക് പിറ്റെന്ന് മുതൽ ആ കുഞ്ഞ് നന്നായിട്ട് പാല കുടിക്കാൻ തുടങ്ങി. ആശ്വാസ തടസ്സം പൂർണ്ണമായിട്ട് ആ കുഞ്ഞിൽ നിന്ന് മാറിപ്പോകാനിടയായി. കൊണ്ടുപോകുന്നതിന് മുമ്പായിട്ടാണ് പ്രെയർ റൂമിൽ കൊണ്ടുവന്നത്. പ്രാർത്ഥിച്ച എണ്ണയും ക്ലോത്ത് ഉപയോഗിച്ചിട്ട് നാളെ ഒരു ദിവസം കൂടെ നോക്കിയിട്ട് കുറഞ്ഞില്ലേ കൊണ്ടുപോയത് ആവശ്യം വരത്തില്ലെന്നാ പറഞ്ഞു. അതുപോലെ രണ്ട് ഡോക്ടർമാരെ കാണിച്ചു. ഒരു ഡോക്ടറെ ട്രീറ്റ് ചെയ്തിട്ട് ശരിയായില്ല. എൻ്റെ കുഞ്ഞിന് SAT പോകുന്നതിന് മുമ്പ് ഞങ്ങൾക്കൊരു പ്രാർത്ഥനാ സെൻ്റർ ഉണ്ടല്ലോ, അവർ വിശ്വാസത്തോടെ വന്നു. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു. യേശു കർത്താവിൻ്റെ മനസ്സലിവ് ആ കുഞ്ഞിൻ്റെ മേൽ കടന്നു വന്നു. പൈതലിനെ SIT ഡോക്ടേഴ്സ് ചികിത്സിക്കുന്നതിനേക്കാളും പൂർണ്ണമായി കർത്താവ് സൗഖ്യമാക്കി അനുഗ്രഹിച്ചു. നന്നായിട്ടൊന്ന് കൈയടിച്ച് നമുക്ക് ദൈവത്തിന് സ്തുതി അർപ്പിക്കാവോ.